മൂന്നാം സമ്മാനം നേടിയ ടീമിന് ശരിക്കും 100,000 രൂപയും രണ്ടാം സമ്മാനം നേടിയവർക്ക് 50,000 രൂപയും പ്രൈസുകളും, അതുപോലെ ഇപ്പം അതുപോലെ തന്നെ മൂന്നാം സമ്മാനം നേടിയ ടീമിന് 25,000 രൂപയും ആണ് നമ്മൾ സമ്മാനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സമ്മാനം വിതരണം ചെയ്യാനായി ഹൈബീഡൻ MLA ക്ഷണിക്കുന്നു. The first prize goes to Advaita Nair and Amala Joseph of Cotton Hills Higher Secondary School, Trivandrum. A cash prize of 1 lakh rupees, a trophy and certificate. The first runner-up, V. Tarun Vikas and Chetana Nair, Bhavan's Vidya Mandir, Elamakara, Ernakulam. A cash prize of ₹50,000, trophy and certificate. The second runner-up, Gopika B. and Nikhil, Sri Narayana Public School, Ernakulam. A cash prize of ₹25,000, trophy and certificate. നമ്മുടെ കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ എം എസ് സജീവൻ രണ്ട് വാക്സും സാർ. വേദിയിലിരിക്കുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഹൈബി ബീഡൻ MLA, കേളാവുന്നിയുടെ കൊച്ചി യൂണിറ്റ് ചീഫ് KP രാജീവൻ, ഈ മത്സരത്തിൽ വിജയികളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമേ തന്നെ ഇതുപോലൊരു ടഫായ മത്സരത്തിൽ കഠിന പ്രയത്നം നടത്തി വിജയികളായ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് നിങ്ങൾ തുടരണം. കാരണം നമ്മളെ സംബന്ധിച്ചോളം ക്വിസ് മത്സരങ്ങൾ ഒക്കെ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ വളരെ കുറവായിരുന്നു ഇത്തരം മത്സരങ്ങൾ. എങ്കിലും നമ്മുടെ ഒരു ജനറൽ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വായിക്കാൻ പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് വ്യാപകമായിട്ടില്ല, ടെലിവിഷൻ വ്യാപകമായിട്ടില്ല. അപ്പോൾ അത്തരം അറിവുകൾ കിട്ടാനുള്ള വഴികളില്ല. പ്രിൻ്റ് മീഡിയ മാത്രമായിരുന്നു അന്നത്തെ ഒരു ആശ്രയം. ചില ഗൈഡുകൾ, ചില പുസ്തകങ്ങൾ, പത്രങ്ങൾ, വാരികകൾ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തെ ഒരു വായനയിലൂടെ ഒരു അനുഭവം, അറിവുകൾ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ അത് തന്നെ പലർക്കും അന്നത്തെ സാഹചര്യങ്ങളിൽ പലർക്കും പരിമിതമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിക്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ വിവരങ്ങൾ എത്തുന്ന ഒരു കാലമാണ്. നമ്മുടെ സാഹചര്യങ്ങളും അത്രയധികം വികസിച്ചു, നമ്മുടെ സാങ്കേതിക വിദ്യ അത്രയധികം വികസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമ്മുടെ അറിവ് കൂട്ടുന്നതിനും നമ്മുടെ ഭാവിയെ, നമ്മുടെ ജീവിതത്തെ കരിപിടിപ്പിക്കുന്നതിന് വേണ്ട കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കുന്നതിനും വായനയും, ഈ പറഞ്ഞതുപോലെ വായനയും, TV ചാനലുകളും മാധ്യമങ്ങളും, അതുപോലെ തന്നെ നവമാധ്യമങ്ങളും, കമ്പ്യൂട്ടറുകളും ഒക്കെ, ലാപ്ടോപ്പും ഒക്കെ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് പോകുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഇന്ത്യയെ, ഡിജിറ്റൽ ഇന്ത്യയെ, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യയെ നയിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ. ആ ഒരു ഗൗരവത്തോടു കൂടിയും ഈ രംഗത്ത് തുടരണം. സമ്മാനം കിട്ടിയതും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ആ അറിയാനുള്ള ഒരു ജിജ്ഞാസ, കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. കുറുകൾ അറിവ്, കൂടുതൽ അറിവ് സമ്പാദിക്കാൻ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗമുദി TV ഈ IQ മാസ്റ്റർ പ്രോഗ്രാമിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥിനികളെയും കൊച്ചി യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു വിജയം നിങ്ങളുടെ കരിയറിൽ, ലൈഫിൽ മുഴുവൻ അച്ചീവ് ചെയ്യാൻ സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം നേടിയ ടീം മെമ്പേഴ്സ്, അതായത് അദ്വൈത, അമല, ജോസഫ്, അവരൊരു നിമിഷം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ IQ മാസ്റ്ററിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി ഇവിടെ നിൽക്കുന്നതിൽ നമുക്ക് രണ്ടു പേർക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് വാങ്ങും എന്നൊരു
ഐഡിയ എന്നൊരു വിശ്വാസം ഇല്ലാതെയാണ് നമ്മൾ ഈ മത്സരത്തിൽ വന്നത്. പിന്നെ തീർച്ചയായും നമ്മുടെ ഈ നമുക്ക് ഈ പ്രൈസ് കിട്ടുന്നതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം പിന്തുണയുണ്ട്, അങ്ങനെയാണ് നമുക്ക് ഈ പ്രൈസ് കിട്ടിയത്. പിന്നെ നമ്മൾ ഈ ഐക്യം മാസ്റ്ററിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതായത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെല്ലാം വലിയ പ്രഷറിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മുതുകാട് സാർ ഒരു മാജിക് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാം. പിന്നെ ആൻസർ ക്യൂബ് എന്നൊരു വണ്ടർഫുൾ ഐഡിയ ആണ് ഇതിനുള്ളത്. അതായത് അത് ആൻസർ ക്യൂബ് നമുക്ക് ആൻസർ പറഞ്ഞ ശേഷം അതിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, അത് ലെസ് ആണോ നോ ആണോ വരുന്നതെന്ന്. അതനുസരിച്ച് നമ്മുടെ ഭാവം നമുക്ക് നമ്മുടെ എക്സ്പ്രഷനൊക്കെ അതിനെപ്പറ്റിയൊക്കെയാണ് സാറ് കൂടുതലും പറയാറ്. പിന്നെ പല എപ്പിസോഡിലും പല സബ്ജക്റ്റാണ്, അതുവഴി നമുക്ക് ഒരു ഒരു ഏകദേശം ഒരു ധാരണ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പ്രൈസ് വാങ്ങി നിൽക്കുന്നതിൽ, ഒരുപാട് അഭിമാനമുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഫസ്റ്റ് ഇടം ഒട്ടും വിചാരിച്ചില്ല, വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. പിന്നെ എന്താ പറയുക, ഇപ്പം ഫസ്റ്റ് ടൈം ഒരു ചാനൽ ഷോയിൽ ഇപ്പം ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ കൂട്ടുകാരൊക്കെ കിട്ടി. പിന്നെ നല്ല നല്ലൊരു ക്രൂവിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ഫസ്റ്റ് ടൈം, നല്ല എക്സ്പീരിയൻസ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് ടു താങ്ക് മൈ സ്കൂൾ ഫോർ പ്രൊവൈഡിങ് മീ സച്ച് എൻ ഓപ്പർച്യൂണിറ്റി. I am actually lucky to be in a school which has provided me a lot of support, and now had also given me an opportunity to come in this quiz show. And I like the show a lot because the topics covered were usually of very much diversity, and the questions were asked in such a way it was very innovative. Because we knew that like different topics were covered, we would learn a lot. That helped me a lot, and I hope it will help me in my future. Thank you. Namaste to everybody present here. So I would first of all like to say that it was a really great experience at the Kaumudi IQ Master Show. And I'm also really excited because I won the second prize. And about the show, I feel that it was really innovative because of the buzzer system and the system of having different subjects in different rounds. And it was also a really good thing that the host Gopinath Mudukad was also really friendly with the children, and he was very, you know, interactive. And I liked the show overall. It was a really great teamwork and you know, integrated system from all the members of the Kaumudi crew, and I wish best of luck to the Kaumudi crew. Thank you. Ellarkum namaskaram. വളരെയധികം സന്തോഷമുണ്ട് ഐക്യം മാസ്റ്ററിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ, മൂന്നാം സ്ഥാനം സാറിൻ്റെ കയ്യിൽ കരസ്ഥമാക്കാൻ സാധിച്ചാലും. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ അച്ഛനും അമ്മ ചേച്ചി, പിന്നെ എൻ്റെ സ്കൂളിലുള്ള അധ്യാപകർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു. ഐക്യം മാസ്റ്റർ ഒരു വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ടി വിയിൽ വരാൻ സാധിച്ചു, ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. കുറേ അധികം കൂട്ടുകാരെ കിട്ടി, കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് കുറേ കൂട്ടുകാരെ കിട്ടി. പിന്നെ ഓരോ എപ്പിസോഡും വേറെ വേറെ ടോപ്പിക്കായിരുന്നു കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും വളരെയധികം നന്നായി പഠിക്കാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ കൗമുദി ടി വിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു, കാരണം എനിക്കിങ്ങനൊരു അവസരം നൽകിയത് കൗമുദി ടി വി ആണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ആദ്യം തന്നെ കൗമുദി ടി വിക്ക് ഒരു വലിയ നന്ദി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വിസ് പരിപാടി പങ്കെടുക്കണം. അതിനുശേഷം എൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വിസ് ഷോയിൽ പങ്കെടുക്കണം. പിന്നെ ഞാൻ എന്ത് പറയാനാണ്, ഇവർ ഞാൻ പറയാനുള്ള മാത്രം ഇവർ പറഞ്ഞു തീർത്ത്. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്ത് വെറുതെ കൊളാകള. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. വിജയികൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി
ഐ സി എൽ ഐ ക്യു മാസ്റ്ററിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സീനിയർ പ്രൊഡ്യൂസറായ റാംജിയെ ക്ഷണിക്കുന്നു. ഐ ക്യു തുടങ്ങുമ്പോൾ ഇത്രയൊരു വെൻ വിജയമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം അതൊരു വലിയ രീതിയിലാണ് മുന്നോട്ട് പോയത്. അതിനെ എന്നോടൊപ്പം സഹകരിച്ചത് ഒരു 16 ഫാമിലിയോളമാണ്. അത് എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു 16 ഫാമിലി കിട്ടി എൻ്റെ സന്തോഷം മാത്രം എനിക്കുള്ളൂ. എല്ലാവർക്കും ഒറ്റവാക്കിൽ, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അവരോട് എല്ലാവർക്കും എനിക്ക് ജീവിതത്തിലെ മൊത്തം നമ്മളോട് സ്നേഹം ഉണ്ടാവണം, നമുക്ക് തിരിച്ചൊരു സ്നേഹം ഉണ്ടാവണം, ആ ഒരു ഐ ക്യു ഗ്രൂപ്പ് ഉണ്ടാവണം. അത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇന്നിവിടെ കൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അവാർഡ് സെറിമണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു ഇനി ഫോർത്ത് പൊസിഷനിലേക്ക്. ആൻഡ് ഹിയർ ഈസ് ടീം സി. ഫാദർ തോമസ് പൊരൂക്കര സെൻട്രൽ സ്കൂൾ, ചമ്പക്കുളം, ആലപ്പുഴ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ആദ്യമായിട്ട് ഒരു ടി വി വരുന്നത് ശരിക്കും അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഈ പിന്നെന്താ പറയുക, അത്രയും പറ. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെക്കാളും സന്തോഷം എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും അങ്കിളിനും ചേട്ടനും എൻ്റെ സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും, ഞങ്ങളുടെ പ്രിൻസിപ്പലിനും എല്ലാവർക്കും. And now the fifth position, that is team B, St. Joseph's Higher Secondary School, Thiruvananthapuram. You are behind. Complete. സന്തോഷം പങ്കുവയ്ക്കാം. ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ആണ് ഒരു ടി വി ഷോയിൽ. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വിജയിക്കുക എന്നുള്ളതല്ല, പങ്കെടുക്കുക എന്നുള്ളതിലാണ് പ്രധാന. മാത്രമല്ല ഈ പരിപാടിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ വിരൽത്തുമ്പിൽ ചാനലുകൾ മാറ്റുമ്പോൾ അതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകൾ എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് അതുകൊണ്ട് തന്നെ കൗമുദി ടി വിക്കാണ് ഞാൻ നന്ദി പറയുന്നത്. നമുക്ക് ഇത്രയും നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നു. അതിനുള്ള ധൈര്യം രാംജി സാറും ക്രൂവും കാണിച്ചു. ഞാനിവിടെ നിൽക്കാൻ കാരണമായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത്, ഇങ്ങനൊരു ഫോർ കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഫോർ ഞങ്ങൾക്ക് നൽകിയ കൗമുദി ടി വിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ സ്കൂൾ, ഞങ്ങളുടെ പേരൻസ് എല്ലാവർക്കും നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് നന്ദി പറയുന്നു തിരിച്ചും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള രണ്ടുപേർക്കും ചേർന്ന് വാങ്ങിക്കാം കയ്യടി കൊടുക്കും. ആൻഡ് ദിസ് സർട്ടിഫിക്കറ്റ് ഫോർ യു, ആൻഡ് ഫോർ യു, ആൻഡ് ഹിയർ ഈസ് ദി ഹാഷ് പോയിന്റ്. Okay. Now the sixth position, that is Team G, Vedavyasa Vidyalaya Malaparamba Calicut. Please come over here. Congratulations. Congrats. Okay. Parayende, samsarikkende. Aadiyayittu ivide varan pattiyathil devathinode nanni arayirunnu. Pinne പാരൻസ്, ഫ്രണ്ട്സ്, സ്കൂളിലത്തെ ടീച്ചേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇനിയും കുറേ അറിയാണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ക്രൂ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് മനസ്സിലായി. ആ എല്ലാത്തിനോടും ഒരു താങ്ക്സ്, എല്ലാവർക്കും ഒരു താങ്ക്സ്. എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് ടി വിയിൽ മുമ്പിൽ വരാൻ പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് ടി വിൻ്റെ മുമ്പിൽ വരുന്നത്. നമ്മളെ ടി വിൻ്റെ മുന്നിൽ കാണുമ്പോൾ ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും നമുക്കെന്നെ തോന്നിപ്പോകും ഇത്ര എളുപ്പമുള്ള ഉത്തരം വരെന്താ പറയാത്തതെന്ന്. ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഉത്തരം അറിയാത്തതല്ല, ഉത്തരം പറയാൻ എന്താ പറയുക, റിയാക്ഷൻ ടൈം അത് ഏറ്റവും കുറവ് എടുക്കുന്ന ആൾക്കാണ് ചാൻസ് കിട്ടുക. ഒരു തരത്തിൽ വളരെ നല്ല കാര്യമാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവർക്കും ഉത്തരം അറിയെങ്കിൽ അതിൽ കാര്യമില്ല. ഒരു മത്സരബുദ്ധി ആണെങ്കിൽ അതിനൊരു നല്ലൊരു ഒരു പോയിന്റ് വേണം. ഫോർ എക്സാമ്പിൾ ഇതിൽ ഇൻ ദിസ് കേസ് നമുക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയും ബസർ എന്ന് പറയുമ്പോൾ. ഈ ബൗൺസിങ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉത്തരം അറിയാമെങ്കിൽ ഒരേ മാർക്കുണ്ട്, ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും കാര്യമുണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ലൊരു ലീഡൊക്കെ ഉണ്ടാക്കാം, ധൈര്യമായിരിക്കും. നമ്മുടെ എല്ലാ ചലനവും നമ്മളെ ശ്രദ്ധിക്കണം ഈ ക്യൂസ് മാസ്റ്ററുടെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും വളരെ നല്ല ഒരു ഇതാണ് സംഭവം. ദാറ്റ്സ് നൈസ്. അപ്പോൾ രണ്ടുപേർക്കുള്ള സമ്മാനം ഏറ്റുവാങ്ങാം അല്ലേ? റെഡിയാണല്ലോ, കുറച്ചുകൂടി മുന്നിലേക്ക് നിന്നുകൊണ്ട് രണ്ടുപേരും.
നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മെമെൻറ്റോ ആണത്. സ്കൂളിൽ വെക്കുന്ന മെമെൻറ്റോ ആണ് കേട്ടോ. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഇതാണ്. രണ്ടുപേർക്കുള്ള ക്യാഷ് പ്രൈസ്. അപ്പോൾ സന്തോഷമായിരിക്കുക കേട്ടോ, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവാം. ഓക്കെ, ബൈ. Now announcing the seventh position, that is Team D MD Seminary Higher Secondary School, Kottayam. Come on, come on. Hi. First of all, heartiest congratulations. Thank you. Okay. Yeah. എന്തു പറയാനുണ്ട്? നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ വന്ന് വരുമ്പോൾ ടി വിയിൽ നിന്നും ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഒരു ടി വിയുടെ മുന്നിൽ ഒരു ചാനലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. ഇങ്ങനൊരു വേദി ഞങ്ങൾക്ക് നൽകിയ കൗമുദി ടി വിക്ക് തന്നെ വലിയൊരു നന്ദി പറയുന്നു. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് 14 സഹോദരങ്ങളും അതുപോലെ തന്നെ വലിയൊരു ഫാമിലിയിലോട്ടാണ് കടന്നു നിന്നത്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് ചെന്ന പോലെയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസറിനൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറിന് ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ സഹോദരനാണ്, മൂത്ത സഹോദരനാണ്. അതുപോലെ തന്നെ സാറ്, ഞങ്ങൾ എപ്പോഴും ഞാൻ ടി വിയിൽ നോക്കുമ്പോൾ കൗതുകത്തോടെ മാത്രം നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു പച്ചയായ മനുഷ്യനാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചു. ഞങ്ങളുടെ ഒരു ഭാഗമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ രക്ഷകർത്താക്കൾ എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ എം ഡി സെമിനാരി ഹൈസ്കൂൾ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനും അധ്യാപകർക്കും സാറിൻ്റെ ഒരു ഹായ്. എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം എല്ലാ കൂട്ടുകാർക്കും, ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ കൂട്ടുകാർക്കും, എല്ലാ അധ്യാപകർക്കും പോരെ. ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്ന സമയത്ത് നല്ല കൗതുകമായിരുന്നു, ഇപ്പം എല്ലാ കൗതുകവും നഷ്ടപ്പെട്ടു എന്നാണ് പറയാൻ പോകുന്നത്. അല്ലല്ലോ, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതുപോലെ ആദ്യമായിട്ടാണ് ചാനലിനകത്ത് നമ്മൾ ടി വി ആടുമ്പം എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്റ്റേജ് നിൽക്കാൻ കഴിഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് കൂട്ടുകാർ, ജോലി പറഞ്ഞ പോലെ സഹോദരങ്ങളെ പോലുള്ള കുറേ കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇവിടുത്തെ ക്രൂ മൊത്തം ഒരു സഹോദരന്മാരോട് പെരുമാറുന്ന പോലെ നമ്മളോട് പെരുമാറുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ സാറിൻ്റെ മാജിക്ക്, അത്ഭുതങ്ങളുടെ അതിനേക്കാളും അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ വളരെ രസകരമായ മാജിക്കൊക്കെ കാണിച്ചു പോയി. അങ്കിളിനെ പരിചയപ്പെടാൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങളുടെ സ്കൂളിൽ ഈ മെമെൻറ്റോ ഇതുപോലെ തന്നെ വെക്കുക. യാ, ദാറ്റ്സ് ഫോർ യു. ആൻഡ് ദാറ്റ്സ് ദ സർട്ടിഫിക്കറ്റ് ഫോർ യു. ദാറ്റ്സ് ഫോർ യു. ഓൾ റൈറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ ഭാവി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. Now the eighth position, that's GHSS Udinoor Kasargod. Congratulations. Congratulations. Okay. സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉണ്ടായ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്ന് വെച്ചാൽ പോയിൻറ്റിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ ബേസിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ മുന്നിൽ 7 ടീം കടന്നുപോയി, ഒക്കെ ഭയങ്കര ടീമുകളായിരുന്നു. പക്ഷേ ഒരു സന്തോഷം എന്ന് പറയാനുള്ളത്, ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ടീം, ഈ 8 ടീമിൽ വെച്ചിട്ടാണ് അവർക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തിയ 8 ടീമും കേരളത്തിലൊട്ടാകെ നോക്കുമ്പോൾ ഫസ്റ്റായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്താൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ടെലിവിഷൻ്റെ സംവിധാനം, ഈ ടെലിവിഷനിൽ കാണുന്ന പരിപാടികൾക്ക് പരിചയപ്പെടുന്ന ഞാൻ കൗമുദിയിൽ കൂടിയാണ്. അതിന് ഞാൻ കൗമുദി ടി വിയോട് നന്ദി പറയുന്നു. കുറേ ആൾ കേട്ടിട്ടേ ഉള്ളൂ കേരള കൗമുദി. ആദ്യമായിട്ട് അതിൻ്റെ വർക്കിങ്ങൊക്കെ കാണാൻ പറ്റി. കേരളകൗമുദിനെ മാത്രമല്ല, ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റിയത് കൗമുദിയിലൂടെയാണ്. പിന്നെ ഞങ്ങളിവിടെ എത്താൻ സഹായിച്ച ഞങ്ങൾ ഇപ്പോഴുള്ള ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ പ്രിൻസിപ്പൽ ഷീല ടീച്ചർ, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ ഘട്ടത്തിലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നെ 8 മുതൽ 10 വരെ എക്കണോമിക്സ് പഠിപ്പിച്ച ജയലളിത ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട്. ടീച്ചർ, ഞാനിപ്പോൾ ഓർക്കുന്നത് ഇവിടെ ഇതിന് സെലക്ഷൻ കിട്ടുന്നതിന് ഒരു രണ്ട് ടീച്ചറായിട്ട് ചാറ്റ് ചെയ്യലിന് ഇടയ്ക്കിടയ്ക്ക്.
ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അക്കാഡമിക്സിൽ എൻ്റെ പൊക്കി പറയല്ല കുറച്ച് നല്ലതാണ് അക്കാഡമിക്സിൽ നല്ലതാണ് അപ്പോൾ ടീച്ചർ എപ്പോഴും പറയാൻ എന്നോട് അബ്ദുള്ള യു ആർ ഗ്രേറ്റ് യു ആർ യുണീക്ക് എന്നൊക്കെ പറയും എപ്പോൾ മോട്ടിവേറ്റ് ആയി എന്നെ അപ്പോൾ ആ ടീച്ചർ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇൻഷാല്ല ഈ എപ്പോഴെങ്കിലും ഒരിക്കൽ ടി വിയിൽ നിന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഇതിൽ കോഴിക്കോട് വന്നപ്പോൾ മേഘ ഒഡീഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ടീച്ചറാണ് അപ്പോൾ ആ ടീച്ചർക്ക് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും രസകരമായി ഞങ്ങളിൽ എത്തിച്ച മുതുകാട് സാറിന് ഞാൻ നന്ദി പറയുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് അത് വളരെയധികം സന്തോഷമുണ്ട് നന്ദി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെ എത്തുമെന്നൊരിക്കലും വിചാരിച്ചില്ല അതിനെത്തിയ കാരണം നമ്മുടെ കേരള കൗമുദി ചാനലാണ് അതിനോട് ഒരുപാട് നന്ദി പറയുന്നു നമ്മുടെ ഈ പരിപാടി നമ്മൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച മുതുകാട് സാർ അതുപോലെ പ്രൊഡ്യൂസർ രാംജി സാർ അങ്ങനെ ഒരുപാട് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു ഒരുപാട് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് നമുക്ക് കിട്ടി അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരു കാര്യമുള്ളത് എയ്ത്ത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ എയ്ത്ത് പൊസിഷൻ പക്ഷേ നിങ്ങൾ കേരളത്തിലെ മറ്റു കുട്ടികളുടെ മുമ്പിൽ എത്രയോ മുന്നിലാണ് എന്നുള്ളൊരു ബോധവും നിങ്ങൾക്കുണ്ടാവണം മനസ്സിലായില്ലേ പിന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഓർക്കുകയാണ് യു ആർ യുണീക്ക് ആ ഒരു ബോധം എല്ലാ കുട്ടികളുടെ മനസ്സിലും എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ മറ്റുള്ളവർ നടന്ന വഴികളിലൂടെ നടക്കാനല്ല പഠിക്കേണ്ടത് നമ്മൾ യുണീക്കാണ് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നു നമ്മൾ എപ്പോഴാണ് സ്വന്തമായൊരു വഴി വെട്ടിത്തെളിക്കാൻ വേണ്ടി നമ്മൾ മാനസികമായിട്ട് തയ്യാറാവുന്നത് അവിടെയാണ് നമ്മൾ ഒന്നാം റാങ്കിലേക്ക് പോകുന്നത് ആ ഒരു ബോധം ഉണ്ടാവണം എത്രയോ കുട്ടികൾ പഠിച്ചു എത്രയോ കുട്ടികൾ റാങ്ക് നേടി ഞാനും റാങ്ക് നേടി എന്ന് പറയുന്നതല്ല നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ മേഖലയിൽ യുണീക്കായിട്ട് നിൽക്കാൻ എപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നോ ഞാനിതാ ഇവിടെയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അവിടെയുണ്ടെന്ന് ലോകം എപ്പോൾ വിളിച്ചു പറയുന്നുവോ ആ സമയത്താണ് നിങ്ങൾ വിജയിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് എയ്ത്ത് പൊസിഷനാണോ സെവൻത്ത് പൊസിഷനാണോ എന്നുള്ളതല്ല വിജയം നിങ്ങൾ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ വിജയം നല്ലൊരു കയ്യടി കൊടുക്കാം പ്ലീസ് ആൻഡ് ദിസ് ഈസ് ദി മൊമെൻ്റ് ഫോർ യു അപ്പോൾ ഈ വിജയാഘോഷത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു കം ഓവർ ഹിയർ പ്ലീസ് കം ടു ദി ഫ്രണ്ട്